ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് സുഖമാണോ? ഈ കോവിഡ് കാലം നിങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചോ? പള്ളിയിൽ പോകാനാകാതെ, വിദ്യാലയത്തിൽ പോകാനാകാതെ, കൂട്ടുകാരോട് കൂട്ടുകൂടാനാവാതെ നിങ്ങൾ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ടാകും. സാരമില്ല, കൂട്ടുകാരനായ ഈശോ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് നിങ്ങൾ ഓർക്കാറുണ്ടോ? ഓർക്കണം കേട്ടോ. നിങ്ങളോട് കൂട്ടുകൂടാനായി അവൻ നിങ്ങളുടെ തൊട്ടടുത്തുണ്ട്. നിങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളും എല്ലാം കേൾക്കാനായി ഈശോ കാത്തിരിപ്പുണ്ട്. നിങ്ങളുടെ വിഷമങ്ങളൊക്കെ ഈശോയോട് പറഞ്ഞ് കുട്ടികൾ നല്ല സന്തോഷമായിട്ടിരിക്കണം. ഈ കോവിഡ് കാലം കൂട്ടുകാരനായ ഈശോയോട് കൂട്ടുകൂടാനുള്ള ഒരവസരമാക്കി മക്കൾ മാറ്റണം. ഓക്കെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ ദൈവം എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയതെന്നും, തേനും പാലുമൊഴുകുന്ന കാനാൻ ദേശത്തേക്ക് എങ്ങനെയാണ് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്നും നാം കാണുകയായിരുന്നു. ഈ യാത്രയിൽ അവർക്ക് ധാരാളം പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നു. ആദ്യ പ്രതിബന്ധമായിരുന്നു ചെങ്കടൽ. മുമ്പിൽ ചെങ്കടൽ, പുറകിൽ പാഞ്ഞു വരുന്ന ഈജിപ്തുകാരുടെ സൈന്യം. അവർ വല്ലാതെ ഭയപ്പെട്ടു. ഈ അവസരത്തിൽ അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. നല്ല ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. മോശയോട് വടികൊണ്ട് ചെങ്കടലിൽ അടിക്കാൻ ആജ്ഞാപിച്ചു. മോശ അപ്രകാരം ചെയ്തപ്പോൾ കടൽ രണ്ടായി പിളരുകയും ഒരു കരയിൽ എന്ന പോലെ ഇസ്രായേൽ ജനം മറുകരയ്ക്ക് കടക്കുകയും ചെയ്തു. അടുത്തതായി അവർക്ക് നേരിട്ട പ്രതിബന്ധം മാറായിലെത്തിയപ്പോൾ അവർക്ക് വെള്ളം ലഭിച്ചില്ല എന്നതാണ്. അവിടുത്തെ വെള്ളമാകട്ടെ കയ്പുള്ളതായിരുന്നു. ഈ അവസരത്തിൽ ഇസ്രായേൽ ജനത വല്ലാതെ വിഷമിച്ചു. അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ദൈവം മോശയോട് ഒരു ചെറിയ തടിയെടുത്ത് വെള്ളത്തിലിടാൻ ആജ്ഞാപിച്ചു. മോശ അപ്രകാരം ചെയ്തപ്പോൾ അവിടുത്തെ വെള്ളം മധുരമുള്ളതായി മാറി. ആവശ്യം പോലെ ഇസ്രായേൽക്കാർക്ക് വെള്ളം ലഭിച്ചു. തുടർന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ സീൻ മരുഭൂമിയിലെത്തിയപ്പോൾ വിശപ്പും ദാഹവും കൊണ്ട് ഇസ്രായേൽക്കാർ വല്ലാതെ വലഞ്ഞു. അവർ ദൈവത്തിനെതിരെ വല്ലാതെ കലഹിക്കുന്നുണ്ട്, മോശയ്ക്കെതിരെ പിറുപിറുക്കുന്നുണ്ട്. മോശ ദൈവസന്നിധിയിൽ ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. മന്നയും കാടപ്പക്ഷിയും പൊഴിച്ച് ഇസ്രായേൽ ജനത്തെ നല്ല ദൈവം അനുഗ്രഹിച്ചു. അതെ, ഇസ്രായേലിൻ്റെ ചരിത്രത്തിലുടനീളം കൂടെ നടന്ന് അത്ഭുതങ്ങളിലൂടെ അവരെ വഴി നടത്തുന്ന നല്ല ദൈവത്തെയാണ് നാം കണ്ടുമുട്ടുക. ഈ ദൈവസാന്നിധ്യം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാണ്. അന്നെന്ന പോലെ ദൈവത്തിൻ്റെ ശക്തി ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാനായി സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ, പ്രതിബന്ധങ്ങളിൽ നല്ല ദൈവത്തെ വിളിച്ചപേക്ഷിക്കാനും ദൈവിക ശക്തി അനുഭവകരമാക്കാനും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾ മറന്നു പോകരുത്. എത്ര ബുദ്ധിമുട്ടുള്ള പ്രശ്നമായാലും ദൈവത്തിന് ഇടപെടാൻ സാധിക്കാത്തതോ ദൈവത്തിന് പരിഹരിക്കാൻ സാധിക്കാത്തതോ ആയ ഒരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിൽ നേരിട്ടിട്ടില്ല. അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളിലും ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ നാം മറക്കരുത്. ദൈവത്തിൻ്റെ വലിയ ശക്തിയിൽ നാം ശരണപ്പെടണം. പകൽ മേഘത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇസ്രായേൽ ജനത്തെ പിന്തുടർന്നുകൊണ്ടിരുന്നു. അതെ, ദൈവത്തിൻ്റെ അതേ സാന്നിധ്യം ഇന്നും നമ്മുടെ ജീവിതത്തിൽ അനുഭവകരമാണ്. ദൈവം ദിവ്യകാരുണ്യമായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഇപ്പോൾ ഈ സമയം ദേവാലയത്തിൽ പോകുവാനോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനോ നമുക്ക് സാധിക്കുന്നില്ല. പക്ഷേ വീടുകളിലായിരിക്കുമ്പോൾ മാധ്യമങ്ങളിലൂടെ വരുന്ന വിശുദ്ധ ബലിയിൽ നാം പങ്കെടുക്കുകയും അരൂപിയിൽ ഈശോയെ സ്വീകരിക്കുകയും വേണം. വലിയ സ്നേഹത്തോടുകൂടെ അരൂപിയിൽ നമുക്ക് ഈശോയെ സ്വീകരിക്കാം. വിശുദ്ധരെല്ലാം ഇപ്രകാരം ചെയ്തവരാണ്. നമ്മുടെ കൂടെ ഒരു നല്ല കൂട്ടുകാരനുണ്ടായിരിക്കുകയും ആ കൂട്ടുകാരൻ നിരന്തരം നമ്മോടൊത്ത് നടക്കുകയും കൂട്ടുകാരൻ നമ്മോട് സംസാരിക്കാതിരിക്കുകയും ചെയ്താൽ നമുക്ക് എന്ത് സങ്കടമായിരിക്കും ഉണ്ടാവുക? ഈശോ നമ്മുടെ കൂടെ വസിക്കുന്ന വലിയൊരു കൂട്ടുകാരനാണ്. ആ ഈശോയോട് നിരന്തരം നാം സംസാരിക്കണം. നിരന്തരം ഈശോയുമായി സംഭാഷണം നടത്തണം. ഈശോയുടെ കൂടെ നടക്കാൻ നാം പരിശീലിക്കണം. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി ഇപ്രകാരം പറയുന്നു, ഓർമ്മ വെച്ചതിൽ പിന്നെ 3 മിനിറ്റിൽ കൂടുതൽ ഞാൻ ഈശോയെ മറന്നിരുന്നിട്ടില്ല എന്ന്. നമുക്ക് ആവുന്ന അത്ര അടുത്ത് ഈശോയെ കൂടെ കൂടെ ഓർക്കാനും ഈശോയുടെ കൂടെ ജീവിക്കാനും ഉള്ള ഒരു ശ്രമം ഈ കാലഘട്ടത്തിൽ നാം നടത്തണം. അതൊരു ശീലമാക്കി നമുക്ക് മാറ്റാം. ഇന്നത്തെ ദിവസം നാം പഠിക്കുന്നത് സീനായി ഉടമ്പടിയെക്കുറിച്ചാണ്. ദൈവം 10 കൽപ്പനകൾ ഇസ്രായേൽ ജനത്തിന് നൽകി അവരെ സംരക്ഷിക്കുന്ന ദൈവജനത്തിൻ്റെ ചരിത്രത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇസ്രായേൽ ജനം കാനാൻ ദേശത്തിലേക്കുള്ള യാത്രയിലാണ്. അവർ സീനായി മരുഭൂമിയിലെത്തി. ദൈവം മലമുകളിൽ നിന്ന് മോശയെ വിളിച്ചു.
മോശ ദൈവസന്നിധിയിലേക്ക് കയറി ചെന്നു. ദൈവം മോശയോട് പറഞ്ഞു, ഈജിപ്തുകാരുടെ അടിമത്വത്തിൽ നിന്ന് എപ്രകാരം ഇസ്രായേൽ ജനത്തെ ഞാൻ സംരക്ഷിച്ചുവെന്നും കാനാൻ ദേശത്തേക്ക് എങ്ങനെ അവരെ കൂട്ടിക്കൊണ്ടുവന്നുവെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ എങ്ങനെ ഞാൻ അവരെ സംമോഹിച്ചുവെന്നും നീ കണ്ടുകഴിഞ്ഞു. നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനതകളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. തന്നെ സ്വന്തം ജനമാക്കി കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന നല്ല ദൈവത്തിൻ്റെ ക്രമീകരണമാണ് 10 കൽപ്പനകൾ. അതെ, ദൈവം പറയുന്നു, നിങ്ങൾ എനിക്ക് വിശുദ്ധ ജനവും പുരോഹിത രാജ്യവുമായിരിക്കുമെന്ന്. മോശ ഈ കാര്യങ്ങളെല്ലാം ഇസ്രായേൽ ജനത്തെ അറിയിച്ചു. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാനുള്ള തങ്ങളുടെ സന്നദ്ധത മോശയോട് തുറന്നു പറഞ്ഞു. ഈ കോവിഡ് കാലത്ത് ഗവൺമെൻറ് നമുക്ക് കുറേ നിയമങ്ങൾ നൽകിയില്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്തൊക്കെയാണവ? മാസ്ക് ധരിക്കണം, സാനിറ്റൈസർ ഉപയോഗിക്കണം, കൈ കഴുകണം, ആഘോഷങ്ങളിൽ പങ്കെടുക്കരുത്, കൂട്ടം കൂടി നടക്കരുത് എന്നിങ്ങനെ ധാരാളം നിയമങ്ങൾ ഗവൺമെൻറ് നമുക്ക് നൽകി. ഇവയൊക്കെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ നാം അനുസരിക്കുന്നു. എന്തിനാണ് ഈ നിയമങ്ങൾ നാം അനുസരിക്കുന്നത്? നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ. ഇതുപോലെ നമ്മുടെ ആത്മീയ ജീവൻ സംരക്ഷിക്കാനുള്ള നല്ല ദൈവത്തിൻ്റെ ക്രമീകരണമാണ് ഈ 10 കൽപ്പനകൾ. അതുകൊണ്ട് വലിയ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ ഈ കൽപ്പനകളെ നാം സമീപിക്കണം. ഒരു കഥയാവാം. വൻ ബിസിനസ് സാമ്രാജ്യങ്ങളുടെ അധിപനായ ഒരപ്പൻ, അപ്പനും അമ്മയും ഏക മകനും അടങ്ങുന്ന കൊച്ചു കുടുംബം, സമ്പന്ന കുടുംബം. ആ നാട്ടിലെ ആളുകളെല്ലാം ആ അപ്പൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. അവിടുത്തെ കുട്ടികളെല്ലാം തങ്ങളുടെ ചെറിയ വരുമാനത്തിൽ നിന്ന് വളരെ ആർഭാടപൂർണമായ ജീവിതം നയിക്കുന്നവരാണ്. എന്നാൽ ഈ അപ്പനാകട്ടെ തൻ്റെ മകനെ നല്ല ചിട്ടയിലും ശിക്ഷണത്തിലുമെല്ലാം വളർത്തുന്നു. ഇതൊന്നും ഗ്രഹിക്കാനാവാത്ത മകൻ്റെ ചിത്രം ഏറെ ദയനീയമാണ്. അപ്പനെതിരെ എതിർത്തുകൊണ്ട് ഒരു ദിവസം അവൻ കൂട്ടുകാരോടൊപ്പം മാളിലും ക്ലബിലുമൊക്കെ പോയി കറങ്ങി മദ്യപിച്ച് രാത്രി ഏറെ വൈകി വീട്ടിൽ തിരിച്ചെത്തുകയാണ്. വളരെ അകലെ നിന്ന് തന്നെ അപ്പൻ്റെയും അമ്മയുടെയും സംസാരം അവൻ ശ്രദ്ധിച്ചു. എന്തിനാണ് തൻ്റെ മകനെ ഇത്ര കാർക്കശ്യത്തിൽ വളർത്തുന്നത് എന്ന അമ്മയുടെ ചോദ്യത്തിന് അപ്പൻ ഇപ്രകാരം മറുപടി പറയുന്നത് അവൻ ശ്രദ്ധിച്ചു. എൻ്റെ ഏക മകൻ, അവനാണ് ഈ ബിസിനസ് സാമ്രാജ്യങ്ങളുടെ മുഴുവൻ അവകാശി. ഒരു ചിട്ടയായ ഒരു ജീവിതശൈലി അവനില്ലാതെ പോയാൽ ഈ സമ്പത്ത് ആസ്വദിക്കാനാകാതെ ഈ സൗകര്യങ്ങൾ അനുഭവിക്കാനാകാതെ അവൻ നശിച്ചു പോകും. എൻ്റെ പൊന്നു മകൻ, അവനെ ഞാൻ അത്യധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവനെ ചിട്ടയിലും ശിക്ഷണത്തിലും വളർത്തുന്നത്. അപ്പൻ്റെ ഈ വാക്ക് കേട്ട മകൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. ഇറനണിഞ്ഞ കണ്ണുകളോടെയാണ് അന്ന് അവൻ വീട്ടിലേക്ക് കയറിയത്. നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനതകളിലും നിന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. സ്വന്തം ജനമായി നമ്മെ കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിച്ച നല്ല ദൈവത്തിൻ്റെ ക്രമീകരണമാണ് 10 കൽപ്പനകൾ. സ്വർഗത്തിൻ്റെ സമ്പത്ത് അനുഭവിക്കാൻ, സ്വർഗം നൽകുന്ന സമ്പന്നതകളും സൗഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള നല്ല ദൈവത്തിൻ്റെ ക്രമീകരണമാണിത്. അതുകൊണ്ട് ഈ കൽപ്പനകളെ ഒരുപാട് സ്നേഹത്തോടുകൂടി സ്വർഗീയ അപ്പൻ്റെ കൈകളിൽ നിന്നും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നാം ഏറ്റുവാങ്ങണം. ദൈവത്തിന് ഇസ്രായേൽ ജനത്തോടുള്ള വലിയ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പ്രതീകമായിരുന്നു ഈ 10 കൽപ്പനകൾ. സിസ്റ്റർ പറഞ്ഞ കഥ ഓർക്കുന്നില്ലേ? ആ കഥയിലെ അപ്പന് ആ മകനോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യമാണ് മകനെ ചിട്ടയിലും ശിക്ഷണത്തിലുമെല്ലാം വളർത്താൻ ആ മകനെ പ്രേരിപ്പിച്ചത്. അതെ, നമ്മുടെ വീട്ടിലും ഇതുപോലെ കുറച്ച് നിയമങ്ങൾ നമ്മോട് പറയാറില്ലേ? ഏതൊക്കെയാണത്? ആ, നന്നായി പഠിക്കണം, കൃത്യസമയത്ത് എഴുന്നേൽക്കണം, ഇങ്ങനെയുള്ള ധാരാളം നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ നമ്മുടെ മാതാപിതാക്കൾ നമ്മെ നിർബന്ധിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അവരങ്ങനെ നിർബന്ധിക്കുന്നത്? ആ, അവർക്ക് നമ്മോടുള്ള വലിയ സ്നേഹവും കരുതലുമാണ് അതിനവരെ പ്രേരിപ്പിക്കുന്നത്. മക്കളോട് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ മദ്യപിച്ച് നടക്കുന്ന ഒരപ്പൻ മക്കളെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വല്ലാതെ നിർബന്ധിക്കുകയില്ലല്ലോ. മാതാപിതാക്കൾക്ക് നമ്മോടുള്ള വലിയ സ്നേഹവും കരുതലുമെല്ലാം നാം മനസ്സിലാക്കണം. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി അനുസരിക്കാൻ ഒരു ശീലം നാം വളർത്തിയെടുക്കണം. അതെ, മാതാപിതാക്കളോട് വലിയ ആദരവും സ്നേഹവുമുള്ള കുഞ്ഞുങ്ങളായി നമുക്ക് വളർന്നു വരാം. അടുത്തതായി ഇസ്രായേൽ ജനത്തോട് തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാൻ ആവശ്യപ്പെടുന്ന ദൈവത്തെയാണ് നാം കാണുക. ദൈവം മോശയോട് പറഞ്ഞു, നീ ഇസ്രായേൽ ജനത്തോട് പറയണം, ഇന്നും നാളെയും അവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. 3-ാം ദിവസം ഞാൻ അവർക്ക് പ്രത്യക്ഷപ്പെടും.
രണ്ട് ദിവസം അവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു. അവർ വസ്ത്രങ്ങൾ കഴുകി ദൈവദർശനത്തിനായി അവർ തങ്ങളെ തന്നെ ഒരുക്കി. അതെ, ദൈവദർശനത്തിന് വിശുദ്ധി വേണമെന്ന് ദൈവം തന്നെ ആവശ്യപ്പെടുകയാണ് ഇവിടെ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതെയും ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റാതെയും എല്ലാം നാം വല്ലാതെ കഷ്ടപ്പെടാറുണ്ട്. എന്താണതിൻ്റെ കാരണം? ഒരു പക്ഷേ ദൈവത്തിൽ നിന്നകന്ന് പാപത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥയാകാം ഈ ദൈവസാന്നിധ്യം നമുക്ക് നഷ്ടമാകുന്നതിനുള്ള കാരണം. അതുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശീലിക്കുക എന്നത് കുഞ്ഞുനാൾ മുതലേ നമ്മുടെ ശീലമാക്കി മാറ്റണം. യെശയ്യാ പ്രവാചകന് ദൈവദർശനം ലഭിക്കുമ്പോൾ പ്രവാചകൻ ഇപ്രകാരം വിലപിക്കുന്നുണ്ട്. മാലാഖമാരുടെയും സെറാഫുകളുടെയും മധ്യേ ദൈവം യെശയ്യാക്ക് ദർശനമരുളുമ്പോൾ യെശയ്യാ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. ഉടനെ തന്നെ സെറാപ്പുകളിലൊന്ന് വെളിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു കനലെടുത്ത് യെശയ്യായുടെ നാവിൽ സ്പർശിച്ചു. അങ്ങനെ യെശയ്യാ പ്രവാചകനെ ദൈവം വിശുദ്ധീകരിക്കുന്നു. ഇതുപോലുള്ള ഒരു ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കുക എന്നത് നമുക്ക് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഈ കോവിഡ് കാലത്ത് കുമ്പസാരിക്കാനൊന്നും നമുക്ക് അവസരമില്ല. ഒരു പക്ഷേ നിങ്ങൾ ആദ്യ കുർബാന സ്വീകരിക്കാത്ത കുഞ്ഞുങ്ങളായിരിക്കാം. ചെറുതും വലുതുമായ തെറ്റുകളിൽ നിന്ന് അകന്നിരിക്കാനൊരു ജാഗ്രത നാം കാത്തുസൂക്ഷിക്കണം. പാപത്തിൽ നിന്ന് വളരെ വേഗത്തിൽ നാം ഓടിയകലണം. നമ്മുടെ ചിന്തയിലും മനസ്സിലും വികാരങ്ങളിലും വിചാരങ്ങളിലുമെല്ലാം തെറ്റ് പറ്റാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ നാം പരിശ്രമിക്കണം. ഇനി തെറ്റ് പറ്റിക്കഴിഞ്ഞാലോ വളരെ വേഗം പാപത്തിൽ നിന്ന് ഓടിയകലാനായിട്ട് നാം ശ്രദ്ധിക്കണം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥയുണ്ട്, അമ്മ. കഥാതന്തുവിൻ്റെ എല്ലാ അർത്ഥതലങ്ങളും ധ്വനിപ്പിച്ചുകൊണ്ടാണ് ബഷീർ കഥയ്ക്ക് പേരിട്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനി എന്നോണം വർഷങ്ങളോളം സേവനമനുഷ്ഠിച്ച ശേഷം ഒരിക്കൽ ഒരു രാത്രിയിൽ വീട്ടിൽ തിരിച്ചെത്തുകയാണ് ബഷീർ. വളരെ അകലിൽ നിന്ന് തന്നെ വീട്ടിൽ കത്തി നിൽക്കുന്ന റാന്തിൽ വിളക്കിൻ്റെ വെട്ടം ബഷീർ ശ്രദ്ധിച്ചു. അവൻ വളരെ പതുക്കെ വീടിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. വിളമ്പി വെച്ചിരിക്കുന്ന അത്താഴത്തിനരികെ കാവലിരിക്കുന്ന അമ്മയെയാണ് അവൻ കണ്ടത്. അത്ഭുതത്തോടെ അവൻ ചോദിച്ചു, ഉമ്മ എങ്ങനെ അറിഞ്ഞു ഞാനിന്ന് വരുമെന്ന്? ഈ അത്താഴവും വിളമ്പി എന്നെ ഇങ്ങനെ കാത്തിരിക്കാൻ? ഒരുപാട് സ്നേഹത്തോടെ ഈറണ്ണെണിഞ്ഞ മെഴികളോടെ ആ അമ്മ പറയുകയാണ്, മകനെ, നീ പോയ നാൾ മുതൽ എന്നും രാവേറും വരെ അത്താഴവും വിളമ്പി വെച്ച് ഞാനിങ്ങനെ നിന്നെ കാത്തിരിക്കുകയാണ്. ഇതിന് സമാനമായൊരു മറ്റൊരു ചിത്രമുണ്ട് നമ്മുടെ മനസ്സിൽ തെളിയേണ്ട മറ്റൊരു ചിത്രം. ഏതാണത്? നമ്മുടെ തിരിച്ചു വരവും കാത്ത് ഒരു അത്താഴം വിളമ്പി നല്ല ദൈവം ബലിപീഠത്തിൽ നമ്മെ കാത്തിരിപ്പുണ്ട്. സ്വന്തം ശരീരവും രക്തവും അത്താഴമാക്കി മാറ്റി നമ്മുടെ തിരിച്ചു വരവും കാത്ത് നമ്മുടെ വരവും പ്രതീക്ഷിച്ച് ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ദൈവം നമ്മെ കാത്തിരിക്കുന്നു. ചെറിയ തെറ്റുകളിൽ വീണുപോകുമ്പോൾ വലിയ സ്നേഹത്തോടെ നമ്മെ കാത്തിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരണം. ഒരു കൊച്ചു കുഞ്ഞിനെപ്പോലെ, ഒരു കൊച്ചു കുഞ്ഞ് അപ്പൻ്റെ അരികിലേക്ക് ഓടിയടുക്കുന്നത് പോലെ നല്ല ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നാം ഓടിയെടുക്കണം. ദൈവസാന്നിധ്യം നമ്മെ ആഞ്ഞു പുൽക്കും. ധൂർത്തപുത്രൻ്റെ കഥ നമ്മെ അതാണല്ലോ ഓർമ്മപ്പെടുത്തുന്നത്. ധൂർത്തപുത്രൻ ധൂർത്തനായി ജീവിച്ച് തിരിച്ചു വരുന്ന സമയത്ത് അകത്തേക്ക് കയറി വരാൻ പോലും ആ പിതാവ് അവനെ സമ്മതിക്കുന്നില്ല. അകലിൽ നിന്ന് തന്നെ അവനെ കാണുമ്പോൾ ഓടിച്ചെന്ന് അവനെ വാരിപ്പുണരുന്നു. അവിടെ നിന്ന് തന്നെ അവനെ ആനയിച്ചുകൊണ്ടാണ് പിതാവ് വരുന്നത്. പിതാവിൻ്റെ സ്നേഹപ്രകടനങ്ങളെല്ലാം തൻ്റെ ജ്യേഷ്ഠന് ഉൾക്കൊള്ളാനാവാത്ത വിധം അത്ര വലുതായിരുന്നു. ഇതുപോലെ നമ്മെ കാത്തിരിക്കുന്ന സ്നേഹത്തിൻ്റെ ധാരാളിത്തമുള്ള ഒരു നല്ല ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തെ പറ്റിയുള്ള നിരന്തരമായൊരു ഓർമ്മയാണ് പാപജീവിതത്തിൽ നിന്നും അശുദ്ധമായ ജീവിതത്തിൽ നിന്നും എല്ലാം നമ്മെ മാറ്റി നിർത്തുന്നത്. അങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവകൽപ്പനകളുടെ വലുതും ചെറുതുമായ എല്ലാ ലംഘനങ്ങളിൽ നിന്നും അകന്നിരിക്കാനും ദൈവത്തോട് ഏറ്റവും അടുത്ത് ജീവിക്കാനും നമുക്ക് സാധിക്കട്ടെ. ദൈവത്തെ കാണാൻ വിശുദ്ധി വേണം, ഒരുക്കം വേണം. ഈ വിശുദ്ധി സ്വന്തമാക്കാൻ ദൈവകൽപ്പനകൾ നമ്മെ സഹായിക്കും. കൽപ്പനകൾ ഏവയെന്ന് നിങ്ങൾക്കറിയോ? ഒന്ന്, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. രണ്ട്, ദൈവത്തിൻ്റെ തിരുനാമം വൃഥാ പ്രയോഗിക്കരുത്. മൂന്ന്, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. നാല്, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. അഞ്ച്, കൊല്ലരുത്. ആറ്, വ്യഭിചാരം ചെയ്യരുത്. ഏഴ്,
മോഷ്ടിക്കരുത്. 8 കള്ളസാക്ഷി പറയരുത്. 9 അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. 10 അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്. ഇതിൽ ആദ്യ കൽപ്പനകൾ ദൈവവുമായുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നതാകും, പിന്നീടുള്ള കൽപ്പനകൾ മനുഷ്യനുമായുള്ള ബന്ധത്തെ സംബന്ധിക്കുന്നതും. ഈ പ്രമാണങ്ങളെല്ലാം ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണ്. ഒന്ന്, ദൈവസ്നേഹത്തിൽ വളരാൻ നമ്മോട് ആവശ്യപ്പെടുന്നു. തുടർന്നുള്ളത് പരസ്നേഹത്തിൽ വളരാൻ നമ്മോട് ആവശ്യപ്പെടുന്നു. സ്നേഹം നമ്മുടെ ഉള്ളിൽ പൂത്തുലയുക എന്നതാണ് സർവപ്രധാനമായ കാര്യം. ഈ പ്രമാണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഹൃദ്യസ്ഥമാക്കാം, ജീവിതത്തിൽ അത് അനുവർത്തിക്കാം. ഇസ്രായേൽ ജനത്തോടുള്ള നല്ല ദൈവത്തിൻ്റെ കരുതലും സ്നേഹവുമെല്ലാമാണ് നാം ഇവിടെ കണ്ടത്. മോശയോട് അവരെ സ്വന്തം ജനമായി തിരഞ്ഞെടുക്കാനുള്ള ദൈവത്തിൻ്റെ വലിയ ആഗ്രഹം ദൈവം അറിയിക്കുന്നു. ദൈവദർശനത്തിന് വേണ്ടി ദൈവം ഇസ്രായേൽ ജനത്തെ ഒരുക്കുന്നു. തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാനായി നല്ല ദൈവം അവരോട് ആവശ്യപ്പെടുന്നു. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധ്യമല്ലാത്തതിനാൽ നാമും ജീവിത വിശുദ്ധി പാലിക്കുന്നതിന് ബെറ്റ ശ്രദ്ധരായിരിക്കണം. തുടർന്ന് സീനായ് മലമുകളിൽ വെച്ച് ദൈവം ഇസ്രായേൽ ജനത്തിന് കൽപ്പനകൾ നൽകുന്നു. കൽപ്പനകൾ എവയെല്ലാമെന്ന് നാം കണ്ടു കഴിഞ്ഞു. അതെ, ഈ പാഠം നാം പഠിക്കുന്നതിൻ്റെ ഭാഗമായി 10 കൽപ്പനകൾ നല്ലൊരു പേപ്പറിൽ ഭംഗിയായി എഴുതി നിങ്ങളുടെ പഠനമുറിയിൽ സൂക്ഷിക്കാം. അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള കുട്ടികളെ, സുഖമാണോ നിങ്ങൾക്ക്? പഠിക്കുന്നുണ്ടോ എല്ലാവരും? നിങ്ങൾ എത്ര പേർ ഇന്ന് അല്പസമയം ഈശോയോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ പ്രഭാതത്തെ വരവേറ്റു? എത്ര പേര്? നമ്മൾ ഓരോ ദിവസവും ആരംഭിക്കുമ്പോഴും ഓരോ കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും ഈശോയോട് പ്രാർത്ഥിച്ച് ഈശോയ്ക്ക് അത് സമർപ്പിച്ച് വേണം ആരംഭിക്കുവാനായിട്ട്. ഈശോയോട് എന്നും പ്രാർത്ഥിക്കുന്ന മക്കളായി വേണം നമ്മൾ ഓരോ ദിവസത്തെ നമ്മൾ സ്വീകരിക്കാനായിട്ട്. ഈശോയും ഇതുപോലെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. ബൈബിളിൽ പല ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ ഈശോ അങ്ങനെ പ്രാർത്ഥിക്കുന്നതായിട്ട്. നിങ്ങൾക്ക് ഓർത്തെടുക്കാമോ ഏതൊക്കെ ഭാഗങ്ങളിൽ ഈശോ അങ്ങനെ പ്രാർത്ഥിക്കുന്നതായിട്ട്? നമ്മൾ ആ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ ഈശോ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം. ടീച്ചറൊരു ക്ലൂ തരാം. ഈശോ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു എന്ന് നാം പഠിച്ചല്ലോ. അതേത് സന്ദർഭമാണ് എന്നാലോചിച്ച് നോക്കേ. ആ, ലാസറിനെ ഉയർപ്പിക്കുമ്പോൾ അല്ലേ. വെരി ഗുഡ്. ഇപ്പം ലാസറിൻ്റെ കല്ലറയെങ്കിൽ നിന്നുകൊണ്ട് ഈശോ പിതാവിനോട് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ 8-ാമത്തെ അധ്യായമാണ് നാം പരിചയപ്പെടാൻ പോകുന്നത്. എന്താണ് പാഠത്തിൻ്റെ പേരെന്താണെന്നറിയാമോ? നമുക്ക് വേണ്ടി മരിച്ച ഈശോ. ഈശോയുടെ മരണത്തെക്കുറിച്ചും അതിനോട് ബന്ധപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചും നാം എന്താണ് അനുസ്മരിക്കാറുള്ളത്? ഓശാന ഞായറാഴ്ച മുതൽ ഉയർപ്പ് ഞായറാഴ്ച വരെ, അതിനെയാണ് നാം വലിയ ആഴ്ച എന്ന് പറയുന്നത്. ഈശോ എങ്ങനെയാണ് മരിച്ചത്? കുരിശിലാണ് മരിച്ചത് അല്ലേ. ആർക്കു വേണ്ടി ഈശോ മരിച്ചത്? നമുക്ക് വേണ്ടി അല്ലേ. പാപികളായ നമുക്ക് വേണ്ടി ഈശോ മരിച്ചു. അപ്പോൾ ഈശോയുടെ മരണവുമായി ബന്ധപ്പെട്ട 3 സംഭവങ്ങളാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈശോയുടെ ഗെത്സെമനിയിലെ പ്രാർത്ഥന, പിന്നെ ഈശോ യൂദാസ് വഞ്ചിക്കുന്ന ഭാഗം, പത്രോസ് ഈശോയെ തള്ളിപ്പറയുന്ന ഭാഗം. ഈ 3 ഭാഗമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. നമ്മൾ ഉദ്ധാന തിരുനാളൊക്കെ ആചരിച്ചു അല്ലേ. ഉയർപ്പ് തിരുനാളിന് തൊട്ട് മുൻപ് ഈശോയും ശിഷ്യന്മാരും അന്ത്യത്താഴ വിരുന്ന് ആചരിക്കുന്നുണ്ട് ഇല്ലേ. അതെന്താണ്, എന്നാണത്? ആ, പെസഹ വ്യാഴാഴ്ച. ഓക്കെ. പെസഹ ആചരിച്ചതിന് ശേഷം ഈശോ പിന്നീട് എങ്ങോട്ട് പോയതെന്ന് അറിയാമോ? ഒലിവുമലയിലേക്ക്. എവിടെയാണ്? ഒലിവുമലയിലേക്കാണ് പോയത് അല്ലേ. അപ്പോൾ കൂടെ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. ടീച്ചർ ഒന്ന് ചോദിച്ചോട്ടെ, ഈശോയ്ക്ക് എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? ആ, 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? അവരുടെ പേരുകളൊന്ന് ഓർത്തെടുക്കാമോ? ഈശോയുടെ ശിഷ്യന്മാർ ഒന്ന് പറഞ്ഞു നോക്കേ. ആ, പത്രോസ് ഉണ്ട്, പിന്നെ യോഹന്നാനുണ്ട്, പിന്നെ തരാ, ആ യൂദാസ് ഉണ്ട്, പിന്നെ ആരൊക്കെയാണ്? ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ അത് പേരുകൾ കണ്ടുപിടിച്ച് ഒന്ന് എഴുതിക്കൊണ്ട് വരാമോ നോട്ട്ബുക്കിൽ? 12 ശിഷ്യന്മാരുടെ പേര് ഒന്ന് എഴുതിയിട്ട് വരിക. ഓക്കെ, ശരി. അപ്പോൾ അങ്ങനെ ഒലിവുമലയിൽ വെച്ച് ഈശോ ശിഷ്യന്മാരോട് കൂടെ ഗെത്സെമൻ തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ഭാഗമാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. എവിടെയാണ്? ഗെത്സെമൻ തോട്ടം. ഒന്ന് പറഞ്ഞ ടീച്ചറുടെ കൂടെ, എവിടെയാണ് ഈശോ പ്രാർത്ഥിച്ചത്? ഗെത്സെമൻ തോട്ടത്തിൽ.
ഇനി എന്താണ് ഈശോ പ്രാർത്ഥിച്ചത്? ഈശോ ഗെത്സെമൻ തോട്ടത്തിൽ ഏറ്റവും അറ്റത്തെ ഒരു പാറയിൽ മുട്ടുകുത്തി ഈശോ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു ചിത്രം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഈ ഒരു ചിത്രം മനസ്സിൽ വന്ന് കൊണ്ടുവന്നേ ഈശോ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രം നമുക്ക് മനസ്സിലോർക്കാം. ഇനി എന്താ ഈശോ പ്രാർത്ഥിച്ചതെന്ന് കേൾക്കണ്ടേ? ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകറ്റേണമേ, എങ്കിലും പിതാവേ എൻ്റെ ഹിതമെല്ലാം അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ടീച്ചറിൻ്റെ കൂടെ ഒന്നും കൂടി നമുക്ക് ആ വചനം പറയാം. ലൂക്കായുടെ സുവിശേഷം 22:42 അതുകൊണ്ട് ഏറ്റു പറയാം നമുക്ക് ഒരുമിച്ച്. പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകറ്റേണമേ, എങ്കിലും പിതാവേ എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. ഈ ഒരു പ്രാർത്ഥന ഈശോ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ ഒരുപാട് വിഷമിച്ചാണ്, തീവ്ര വേദനയിൽ മുഴുകിയാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥനയ്ക്ക് പിതാവ് ഈശോയ്ക്ക് ഉത്തരം നൽകുന്നുണ്ട്. നിങ്ങളും പ്രാർത്ഥിക്കാറുണ്ടോ? നിങ്ങളും പ്രാർത്ഥിക്കുന്നവരാണോ? എന്തൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് ഈശോയോട്? നമ്മുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം നിങ്ങൾക്ക് കിട്ടാറുണ്ടോ? ചിലരൊക്കെ പറയാറുണ്ട്, അയ്യോ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കേൾക്കുന്നില്ലല്ലോ, എൻ്റെ ഈശോ പ്രാർത്ഥന എന്താ കേൾക്കാത്തെ. നിങ്ങൾ പറയാറുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ പറയുന്ന ആളുകളെ കുറിച്ച്? അല്ലേ, ശരിക്കും അങ്ങനെയല്ല കേട്ടോ. ശരിക്കും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്, നമുക്ക് ഉത്തരവും തരാറുണ്ട്. ചിലപ്പോഴൊക്കെ നമുക്കത് മനസ്സിലാകണമെന്നില്ല. അത്തരം സന്ദർഭങ്ങളിൽ നാം പരിഭവപ്പെടാതെ ദൈവത്തോട് നമ്മൾ വിധേയപ്പെടണം. ഈ ഈശോയുടെ ഈ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചോ. എന്താ ഈശോയുടെ പ്രാർത്ഥന? പിതാവേ എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറിക്കൊള്ളട്ടെ. അപ്പോൾ ആ ഒരു നമ്മളൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ് അല്ലേ, അതുകൊണ്ട് ആ ഒരു വിധേയപ്പെടലും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നല്ല കുറച്ചുകൂടി അടുത്ത് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളായി നമ്മൾ കൂടുതൽ മാറണേണ്. അപ്പോൾ അത്തരം ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന നിമിഷങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളാക്കി ദൈവം മാറ്റിത്തരും. മനസ്സിലായോ? നിങ്ങൾ അങ്ങനെ ആകുമോ? അങ്ങനെ പ്രാർത്ഥിക്കുമോ? വെരി ഗുഡ്. ഇനി നമ്മൾ എന്താന്ന് പറഞ്ഞു വന്ന ഈശോ എവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? ഒലിവുമലയിൽ ഗെത്സെമൻ എന്ന തോട്ടത്തിലാണ് അല്ലേ. അപ്പോൾ ആ സമയത്ത് ഒരാൾക്കൂട്ടം വരികയാണ്. ആരൊക്കെയായിരുന്നു എന്നറിയാമോ? ആ പടയാളികളും സേവകരും പിന്നെ ഈശോയുടെ ഒരു ശിഷ്യനുണ്ടായിരുന്നു. ആരായിരുന്നു ഈശോയെ ഒറ്റക്കൊടുത്ത ശിഷ്യൻ? ആരായിരുന്നു ഈശോയെ ഒറ്റക്കൊടുത്ത ശിഷ്യൻ? യൂദാസ് അല്ലേ, യൂദാസ് കറിയോത്ത. എന്തിനാ യൂദാസ് ഈശോ ഒറ്റക്കൊടുത്തത്? എങ്ങനെയാണെന്നറിയാമോ? ആ ടീച്ചർ പറഞ്ഞുതരാം. അവിടെ ഉണ്ടായിരുന്ന യഹൂദ പ്രമാണികൾക്കും നിയമജ്ഞർക്കും ഈശോയോട് വല്ലാത്ത ദേഷ്യവും അസൂയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈശോ എങ്ങനെയെങ്കിലും അവരുടെ ഇടയിൽ നിന്ന് നീക്കണം, ഈശോ ഇല്ലാതെയാക്കണം എന്ന് അവർ എപ്പോഴും ആലോചിക്കുമായിരുന്നു. അങ്ങനെ ഈശോയെ വധിക്കാൻ അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് യൂദാസ് അവരെ സമീപിക്കുന്നതും ഈശോയെ പിടികൂടാൻ താൻ സഹായിക്കാമെന്ന് അവരോട് പറയുന്നതും. അതിന് പകരമായിട്ട് യൂദാസ് അവരിൽ നിന്നും 30 വെള്ളിനാണയം വാങ്ങി. ഈശോയുടെ ശിഷ്യനായതുകൊണ്ട് തന്നെ യൂദാസിന് അറിയാമായിരുന്നു ഈശോ എവിടെയായിരിക്കുമെന്ന്. അങ്ങനെ പടയാളികളെ കൂട്ടി ഈശോ പ്രാർത്ഥിച്ചിരുന്ന ഒലിവുമലയിലേക്ക് ആര് പോകുവാണ്? യൂദാസ് പോവുകയാണ്. യൂദാസ് ഇവർക്ക് കൊടുത്തൊരു അടയാളമുണ്ടായിരുന്നു, താൻ ആരെ ചുംബിക്കുന്നുവോ അവനാണ് ക്രിസ്തു എന്ന്. അങ്ങനെ ഈശോയുടെ അടുത്തേക്ക് യൂദാസ് വരുന്നു, കൂടെ പടയാളികളുണ്ട്. എന്തിനാണ്? ഈശോയെ പിടിച്ചുകൊണ്ട് പോകാനാണ് അല്ലേ. അപ്പോൾ യൂദാസ് മുന്നോട്ട് വന്ന് ഈശോയെ ചുംബിക്കുന്നു. പടയാളികളെല്ലാം ചേർന്ന് ഈശോയെ പിടികൂടുകയാണ്. ആ സമയത്ത് ഈശോ യൂദാസിനെ നോക്കി ചോദിക്കുന്നുണ്ട്. എന്താണെന്നറിയോ ചോദിച്ചത്? യൂദാസേ, ചുംബനം കൊണ്ടാണോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തീർച്ചയായും ഈശോയുടെ മനസ്സിൽ ഒരുപാട് വേദന ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. ഇത്രയും നാളും തൻ്റെ കൂടെ ഉണ്ടായ ഒരുവൻ ഇപ്പോൾ തന്നെ ഒറ്റിക്കൊടുക്കുവാണ്. പക്ഷേ ഈശോ യൂദാസിനോട് ക്ഷമിക്കാൻ തയ്യാറായിരുന്നു. നിങ്ങളും അങ്ങനെയാണോ? നമ്മളുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പെരുമാറുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യമാണോ തോന്നുക? അതോ സാരമില്ല എന്ന് വെക്കുമോ? എങ്ങനെയാണ്? ആ ഈശോ ഇവിടെ യൂദാസിനെ ക്ഷമിച്ചു അല്ലേ. അതുപോലെ നമ്മളെ വേദനിപ്പിക്കുന്നവരോട് നാമം ക്ഷമിക്കണമെന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. നിങ്ങളങ്ങനെ ആകുമോ? ക്ഷമിക്കുമോ അങ്ങനെ? ഓക്കെ. അപ്പോൾ ഈശോയെ അങ്ങനെ അവർ പിടിച്ചപ്പോൾ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ശിഷ്യന്മാരെന്ത് ചെയ്തെന്ന് അറിയാമോ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ആ അവരൊക്കെ ഓടിപ്പോയി, അവരെല്ലാവരും ഓടിപ്പോയി. കാരണം എന്താ? തങ്ങളെയും പിടികൂടുമോ എന്നുള്ള ഭയം കൊണ്ട് ബാക്കി എല്ലാ ശിഷ്യന്മാരും ഓടിപ്പോയി, ഈശോ മാത്രം തനിച്ചായി. അങ്ങനെ ഈശോയെ അവർ പിടികൂടി പ്രധാന ആചാര്യൻ്റെ വീട്ടിലിട്ട് കൊണ്ടുപോയി. അപ്പോൾ പത്രോസും വളരെ അകലെയായിട്ട് ഈശോയെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രധാന ആചാര്യൻ്റെ വീടിൻ്റെ നടുമുറ്റത്ത് തീ കാഞ്ഞുകൊണ്ടിരുന്നവരുടെ കൂടെ പത്രോസും കൂടി. അതിലൊരു പരിചാരിക പത്രോസിനെ കണ്ടപ്പോൾ ചോദിക്കുവാണ്, ഇവനും അവനോട് കൂടെ ഉണ്ടായിരുന്നല്ലോ,
അപ്പോൾ പത്രോസ് പറഞ്ഞു, ഏ സ്ത്രീയെ അത് ഞാനല്ല എന്ന് പത്രോസ് തള്ളി പറഞ്ഞു, നിഷേധിച്ചു. കുറേയും കൂടെ കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്നിട്ട് ചോദിച്ചു, ഇല്ല ഇവനും ഇവനെയും അവൻ്റെ കൂടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെയും പത്രോസ് നിഷേധിച്ചു, ഏ അത് ഞാനല്ല എന്ന് പറയുകയാണ്. ഏകദേശം ഒരു മണിക്കൂറോടുകൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരാൾ വന്നിട്ട് പറയുന്നു, ഇല്ല ഇവനും ആ ഗലീലക്കാരനാണല്ലോ എന്ന്. പത്രോസ് അതും നിഷേധിച്ചു, ഏ മനുഷ്യ നിങ്ങൾ എന്താ പറയുന്നത്, ഞാൻ അറിയുക പോലും ഇല്ല, ഞാൻ അവനെ അറിയില്ല എന്ന് പത്രോസ് തള്ളി പറഞ്ഞു. കണ്ടോ, അപ്പം തന്നെ കോഴി കൂവി. അപ്പോൾ കർത്താവ് പത്രോസിനെ നോക്കുന്നുണ്ട്. ആ ഒരു നോട്ടം പത്രോസിന് പതിഞ്ഞപ്പോൾ പത്രോസിന് പെട്ടെന്ന് ഒരു ഓർമ്മ വരികയാണ്. എന്താണെന്നറിയോ, ആ കർത്താവ് പത്രോസിനോട് പറഞ്ഞിരുന്നു, ഇന്ന് രാത്രി കോഴി കൂവുന്നതിന് മുൻപ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയുമെന്ന്. അപ്പോൾ പത്രോസ് തിരിച്ചറിയുന്നതാണ്. ആ സമയത്ത് പത്രോസ് പറഞ്ഞു, ഇല്ല കർത്താവേ ഞാൻ നിന്നെ തള്ളിപ്പറയില്ല. പക്ഷെ ഇപ്പം എന്ത് സംഭവിച്ചു, പത്രോസ് തള്ളിപ്പറഞ്ഞു അല്ലേ. അപ്പോൾ അവൻ ആ ഒരു തെറ്റ് മനസ്സിലായി. അവന് പശ്ചാത്താപം വന്നു, അവൻ പുറത്തു പോയി മനനൊന്ത് കരഞ്ഞു എന്ന് നമ്മൾ വചനത്തെ വായിക്കുന്നു അല്ലേ. അപ്പോൾ പത്രോസിന് തന്നെ തെറ്റ് മനസ്സിലായി ഈശോയെ. അപ്പോൾ യൂദാസ് ഒറ്റിക്കൊടുത്തു, പത്രോസ് തള്ളിപ്പറഞ്ഞു അല്ലേ. പക്ഷേ ഈശോയ്ക്ക് അവിടെയൊക്കെ ഈശോയുടെ മനോഭാവം എന്താണ്, അവരോടൊക്കെ ഈശോ ക്ഷമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള പ്രതിസന്ധികൾ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അവിടെയൊക്കെ പത്രോസിനെ പോലെ ഭയനിമിത്തം നുണ പറയുകയല്ല വേണ്ടത്, മറിച്ച് സത്യത്തിന് സാക്ഷ്യം നൽകണം. ആരാണ് സത്യം? ഈശോയാണ് സത്യം. ഈശോയ്ക്ക് വേണ്ടി സാക്ഷികളാകണം നമ്മൾ. ഈശോയ്ക്ക് വേണ്ടി പ്രഘോഷിക്കാൻ ദൈവമക്കൾ എന്ന നിലയിൽ നമുക്ക് സാധിക്കണം. നിങ്ങളങ്ങനെ ആകുമോ? തീർച്ചയായും നമ്മളങ്ങനെ ആകണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ കണ്ടു അല്ലേ, ഈശോയുടെ പ്രാർത്ഥന നമ്മൾ ആദ്യം കണ്ടു. എവിടെയാണ് ഈശോ പ്രാർത്ഥിച്ചത്? യെസ്, ഗെത്സെമാൻ തോട്ടത്തിലാണ്. എന്താ ഈശോയുടെ പ്രാർത്ഥന, ഓർക്കുന്നുണ്ടോ? ഈശോയുടെ പ്രാർത്ഥനയ്ക്ക് എന്താണ് പിതാവായ ദൈവം എങ്ങനെയാണ് മറുപടി നൽകിയത് നമ്മൾ കണ്ടു. എങ്ങനെയാണ് അത് സഹിക്കാനുള്ള കൃപ നൽകി പിതാവ് അനുഗ്രഹിക്കുന്നുണ്ടല്ലേ. പിന്നീട് നമ്മൾ കാണുകയാണ്, യൂദാസ് ഒറ്റിക്കൊടുക്കുന്നു, പത്രോസ് തള്ളിപ്പറയുന്നു. പത്രോസിനോട് പത്രോസിന് വന്ന മാറ്റം എന്താ? ഈശോ നോക്കിയപ്പോൾ അവന് പശ്ചാത്താപം ഉണ്ടായി അല്ലേ. നിങ്ങൾക്ക് മനസ്സിലായോ ഇത്രയും ഭാഗങ്ങൾ? ഓക്കെ, ടീച്ചർ നിങ്ങൾക്കിനി കുറച്ച് ചോദ്യങ്ങൾ തരാൻ പോവുകയാണ്. നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കുക, തരുന്ന ചോദ്യങ്ങൾ കുറിച്ച് എടുക്കുക. അടുത്ത ക്ലാസ്സിൽ നിങ്ങളത് എഴുതി അത് വായിച്ചു വരിക. വരുമോ? ശരി, അപ്പോൾ നോട്ട്ബുക്ക് എടുക്കാമോ? ചോദ്യം പറയട്ടെ. ഒന്നാമത്തെ ചോദ്യം, ഗെത്സെമൻ തോട്ടത്തിൽ ഈശോയുടെ പ്രാർത്ഥന എന്തായിരുന്നു? ഗെത്സെമൻ തോട്ടത്തിൽ ഈശോയുടെ പ്രാർത്ഥന എന്തായിരുന്നു? എഴുതിയോ? രണ്ടാമത്തെ ചോദ്യം, ഈശോയുടെ ആ പ്രാർത്ഥനയ്ക്ക് പിതാവായ ദൈവം ഉത്തരം നൽകിയത് എങ്ങനെ? ഈശോയുടെ ആ പ്രാർത്ഥനയ്ക്ക് പിതാവായ ദൈവം ഉത്തരം നൽകിയത് എങ്ങനെ? എഴുതിയോ? മൂന്നാമത്തെ ചോദ്യമാണ്, തന്നെ ഒറ്റിക്കൊടുക്കാൻ വന്ന യൂദാസിനോട് ഈശോ എന്താണ് ചോദിച്ചത്? തന്നെ ഒറ്റിക്കൊടുക്കാൻ വന്ന യൂദാസിനോട് ഈശോ എന്താണ് ചോദിച്ചത്? നാലാമത്തേത്, തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിൽ കർത്താവിൻ്റെ നോട്ടം പതിഞ്ഞപ്പോൾ എന്ത് മാറ്റമുണ്ടായി? തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിൽ കർത്താവിൻ്റെ നോട്ടം പതിഞ്ഞപ്പോൾ എന്ത് മാറ്റമുണ്ടായി? എഴുതിയോ നിങ്ങളെല്ലാവരും? ശരി, അപ്പോൾ ഈ 4 ചോദ്യങ്ങളും നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കണം. പിന്നെ ടീച്ചർ നേരത്തെ പറഞ്ഞല്ലോ, 12 ശിഷ്യന്മാരുടെ പേരും നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതിയിട്ട് ഇത്രയും വായിച്ചിട്ട് വരിക. വരില്ലേ? ശരി, അപ്പോൾ നമുക്കൊന്ന് ക്ലാസ് അവസാനിപ്പിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈശോയോട് നാം നന്ദി പറയാൻ പോകുവാണ്. നമുക്ക് കൈകൾ കൂപ്പാം, കണ്ണുകളടയ്ക്കാം. ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു, നന്ദി പറയുന്നു. ഇന്നേ ദിവസം ഞങ്ങൾക്ക് നൽകിയ നല്ല ചിന്തകളെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കട്ടെ. ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുൻപും പ്രാർത്ഥിക്കണം എന്നുള്ള ശീലം ഞങ്ങളിൽ വളർത്തണമേ. ഈശോയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളാക്കി ഞങ്ങളെ മാറ്റണമേ. പത്രോസിനെ പോലെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ തിരിച്ചു വരുവാനും പശ്ചാത്തപിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോയുടെ നല്ല മക്കളാക്കി ഞങ്ങളെ വളർത്തണമേ. അമ്മേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.